എല്ലാവർക്കും ഒമ്നിബസ് ഇന്റർനാഷണൽ ചാനലിലേക്ക് സ്വാഗതം. ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയും ടാലന്റഡ് ആണ്. ഇത് ഞങ്ങൾ അടിവരയിട്ട് പറയും. അത് ഓരോരുത്തരുടെ ഭാഗ്യം അനുസരിച്ചിട്ട് ഓരോരുത്തർ വളരെ പ്രശസ്തിയിലേക്ക് എത്തുന്നു. അപ്പോൾ നമുക്ക് തോന്നി നമ്മളുടെ ചുറ്റുവട്ടത്തുമുള്ള എല്ലാ കുട്ടികളും ടാലന്റഡ് ആണ്. അതൊന്ന് പ്രൂവ് ചെയ്യണം, എല്ലാവരുടെ മുമ്പിലൊന്ന് പ്രൂവ് ചെയ്യണം. കാരണം ഒമ്നിബസിൻ്റെ ഒരു പ്രൊജക്റ്റാണ് ടി എൽ സി ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത്. അതിൽ എല്ലാവരും ടാലൻ്റഡ് ആണ് എന്ന് ഞങ്ങൾ പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ചുറ്റുവട്ടത്തു നിന്ന് തുടങ്ങാമെന്ന് കരുതി. കാരണം ഞങ്ങൾ നോക്കുമ്പോൾ എല്ലാവരും ടാലൻ്റഡ് ആണ്. അപ്പോൾ എന്നെ യാദൃശ്ചികമായ ഒരു കുട്ടി പ്ലസ് ടുവിന് ശേഷം സമീപിക്കുകയും, അതായത് പ്ലസ് ടുവിന് ശേഷം എന്തെടുക്കണം എന്നുള്ളൊരു ഇതിൽ സമീപിക്കുകയും, അങ്ങനെ ഞങ്ങൾ തമ്മിലൊരു കോണ്ടാക്റ്റ് വരികയും, പിന്നീടാണ് ആ കുട്ടി ഇവിടെ ഒരു ടാലൻ്റ് ഞാൻ തിരിച്ചറിഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ടാലൻറ്റ് ഹണ്ടിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണത്. ടാലൻറ്റ് ഹണ്ട് ഒമ്നിബസിൻ്റെ പുതിയൊരു വെബ് സീരീസാണ് ടാലൻറ്റ് ഹണ്ട്. ടാലൻറ്റ് ഹണ്ടിൽ ഞങ്ങളുടെ ഫസ്റ്റ് എപ്പിസോഡിൽ ഇന്ന് ഞങ്ങളുടെ അതിഥിയായി വന്നിരിക്കുന്നത് പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടിയാണ്, ഫാത്തിമ സൂറി. ഫാത്തിമ സൂറിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഹലോ ഫാത്തിമ, വെൽക്കം. വെൽക്കം ടു ഒമ്നിബസ് ഫാമിലി. നമ്മൾക്ക് മുമ്പേ പരിചയമുണ്ട്, കുറച്ച് നാളത്തെ പരിചയമുണ്ട് അല്ലേ? നമ്മൾ ഇപ്പോൾ പ്ലസ് ടുവിന് ശേഷമാണ് ഫാത്തിമ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അതായത് ഫുൾ എ പ്ലസ്, സെൻ്റ് ആൻസ് കോട്ടപ്പുറം സ്കൂളിലെ ഫുൾ എ പ്ലസ് നേടിയ ഒരു കുട്ടിയാണ് ഫാത്തിമ സൂറി. അപ്പോൾ നോർമലി ഫുൾ എ പ്ലസ് നേടുന്ന കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും എന്താ ഒന്നില്ലെങ്കിൽ ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു അല്ലേ പ്ലസ് ടു? അപ്പോൾ ഹ്യൂമാനിറ്റീസ് ഇഷ്ടപ്പെട്ടിട്ടാണ് എടുത്തത്. ഹ്യൂമാനിറ്റീസ്, ജേർണലിസം ഉണ്ടായിരുന്നു ഞാൻ പഠിച്ച സബ്ജക്റ്റിൽ. ജേർണലിസം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഹ്യൂമാനിറ്റീസ് വന്ന് ചേർന്നത്. വെരി ഗുഡ്. അപ്പോൾ ഒരു അങ്ങനെ ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ് പൊതുവെ എന്തെങ്കിലും അങ്ങനെ ഐ എ എസ് അങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നോ? അങ്ങനെയല്ല, ഇവിടെ ജേർണലിസത്തിൻ്റെ ഏറ്റവും വലിയ ഇതാണ് IIS, ഇന്ത്യൻ ഇൻഫോർമേഷൻ സർവീസ്. അപ്പോൾ അതൊക്കെ കേട്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. പിന്നെ ടീച്ചർമാർ നമുക്ക് പഠിക്കുമ്പോഴും അതിനെക്കുറിച്ചൊക്കെ പറയണ്ടായി. അപ്പോൾ അതൊക്കെ മോഹമുള്ളിലുണ്ട്. പക്ഷെ മീഡിയ ഫീൽഡ് പഠിച്ചപ്പോൾ അതിനോട് വലിയ താല്പര്യം. അപ്പം അത് തന്നെ ഒന്നും കൂടെ, പിന്നെ എനിക്ക് ഡിജിറ്റലിൽ ഞാൻ കുറച്ച് വീക്കാണ്. അപ്പോൾ അതൊന്നും കൂടെ വലുതാക്കി എടുക്കണം ജേർണലിസത്തേക്കാൾ എന്നുള്ള രീതിയിലാണ് മൾട്ടിമീഡിയ ചൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പഠിക്കുന്നത് BA മൾട്ടിമീഡിയ. ഏത് കോളേജിലാണ് പഠിക്കുന്നത്? ഫറൂഖ് കോളേജ്. ഫറൂഖ് കോളേജിലാണ്. അപ്പോൾ ഇങ്ങനെ പ്ലസ് ടു ഫുൾ മാർക്ക് വാങ്ങി എന്നിട്ട് അതിലേക്ക് ഇതിലേക്ക് വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ബുദ്ധിമുട്ടുണ്ടായിരുന്നു വെച്ചാൽ അങ്ങനെയല്ല, മുസ്ലിം കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് നമ്മളുടെ ഫാമിലിയിൽ ആരും ഇങ്ങനെ വന്നിട്ടില്ല. അത് ഹ്യൂമാനിറ്റീസ് എടുത്തപ്പോഴും പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ കൂടുതലും എയ്ഡഡ് അല്ല, സെൽഫ് ഫിനാൻസിങ് ആണ്. എനിക്ക് എയ്ഡഡ് തന്നെ പഠിക്കണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ട് ഫറൂഖ് കോളേജ് സെലക്ട് ചെയ്ത്. അപ്പോൾ ആദ്യത്തെ പ്രശ്നമൊക്കെ ഞാൻ തന്നെ ബോൾഡായിട്ട് നിന്ന് സംസാരിച്ച് എനിക്ക് ഇതാണ് ഇഷ്ടം, ഇതാണ് എൻ്റെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ വീട്ടിൽ പ്രശ്നം അതേ ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ കമ്മ്യൂണിറ്റി സൊസൈറ്റി ഒക്കെ ആയിരുന്നു പ്രശ്നം. അത് പിന്നെ അങ്ങനെ മാറി. ഫറൂഖ് കോളേജിൽ എങ്ങനെയുണ്ട് BA മൾട്ടിമീഡിയ? BA മൾട്ടിമീഡിയ നല്ല രസം, നന്നായിട്ട് പോകുന്നുണ്ട്. ഞങ്ങളിപ്പോൾ കോവിഡൊക്കെ ആയിരുന്നു, ഫസ്റ്റ് സെം ഒക്കെ വെള്ളത്തിലാണ്. മീൻ വെള്ളത്തിലെന്ന് വെച്ചാൽ അങ്ങനെയല്ല, നമുക്ക് നന്നായിട്ട് ക്ലാസ് ഒന്നും കിട്ടിയിട്ടില്ല, ഓൺലൈനായിരുന്നു ക്ലാസ്. പക്ഷെ എന്നാലും സാറുമാരൊക്കെ നല്ല ഹെൽപ്പാണ്. അധികം കോളേജ് ലൈഫ് എൻജോയ് ചെയ്യാനില്ല, അത് വെച്ചിട്ടില്ല. അതുകൊണ്ട് ഫറൂഖ് കോളേജ് നമ്മൾ പുറത്തിരുന്ന് കണ്ട് ആസ്വദിക്കും. അതെ. ഓക്കെ, അപ്പോൾ അക്കാഡമിക്സിനേക്കാളും ഇപ്പോൾ നമ്മളിവിടെ തേടിയെത്തിയത് ഫാത്തിമയുടെ പാട്ട് കേട്ടിട്ടാണ്. അപ്പോൾ ഫാത്തിമ നല്ലൊരു സിംഗറാണ്. ഓക്കെ, അപ്പോൾ ഫാത്തിമയുടെ പാട്ട് എങ്ങനെ, പാട്ട് പഠിച്ചിട്ടുണ്ടോ? ആ, പഠിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ. കുറച്ച് നാല്, അതെ, ഒരു അഞ്ചാം ക്ലാസ് നിലയിലാണ് അരങ്ങേറ്റം കഴിയുമ്പോൾ നിർത്തി. ആ, എവിടെയാണ് പഠിച്ചത്? കൊടുങ്ങല്ലൂർ വ്യാസഗിരിയിൽ. പവിത്രം ഭാഷയായിരുന്നു എൻ്റെ സാർ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇങ്ങനെ പാട്ടിനോടും എങ്ങനെയാണ്, ചെറുപ്പം മുതൽ ഇഷ്ടമാണ്? ആ, ചെറുപ്പം മുതൽ ഇഷ്ടമായിരുന്നു. ഉമ്മച്ചി വാപ്പിച്ചിയാണ് അതിൻ്റെ എല്ലാം ഇങ്ങനെ മുന്നോട്ട്. ഞാൻ കുറച്ച് മടിയായിരുന്നെങ്കിലും അവരാണ് ഇങ്ങനെ പൊക്കിക്കൊണ്ടുവന്നത്. പിന്നെ എൻ്റെ ചെറുപ്പം മുതലുള്ള എല്ലാ മ്യൂസിക് ടീച്ചേഴ്സും ഒരുപോലെയാണ്. എൻ്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ ക്ലാസ് ടീച്ചറാണ് കുറച്ചും കൂടെ ആദ്യമായിട്ട് എനിക്ക് ഇങ്ങനെ ഓഫേഴ്സൊക്കെ തന്നു തുടങ്ങിയത്, ഫിജി ടീച്ചർ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ക്ലാസ്സിൽ തന്നെ മ്യൂസിക് ടീച്ചർ ഉണ്ടായിരുന്നു, ബീന ടീച്ചർ. പിന്നെ 5th to 10th വരെ എനിക്ക് ജെറോമി ടീച്ചർ ഉണ്ടായിരുന്നു. പിന്നെ പ്ലസ് ടുവിൽ എല്ലാ ടീച്ചേഴ്സും സപ്പോർട്ടായിരുന്നു, ഫറൂഖ് കോളേജിലും എല്ലാവരും സപ്പോർട്ടാണ്. അപ്പോൾ പാട്ടാണ് ഇപ്പോൾ ഇഷ്ടമാണ് അല്ലേ, പാട്ട് പാടാനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ പിന്നിൽ കുറേ പ്രൈസസ് ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ? അത്യാവശ്യം അത്യാവശ്യം. സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട്. ഒരുപാട് സ്റ്റേറ്റിലോട്ടൊന്നും കയറാൻ പറ്റില്ല, അത്യാവശ്യം ജില്ല വരെയൊക്കെ പോയി തട്ടിമുട്ടിക്കൊണ്ട് പോകും. അതായത് അവനെ ഭയങ്കര അങ്ങനെ ആ ഒരു ഫോക്കസിലങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല അല്ലേ, ജസ്റ്റ് ഒരു രണ്ടു വർഷത്തെ പഠനം. ഇപ്പോഴാണ് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നത് പാട്ട് ഞാൻ സിനിമ അങ്ങനെയൊക്കെ പാട്ട്, കാരണം ഇപ്പോൾ ഫറൂഖ് കോളേജിൽ വന്നപ്പോൾ സീനിയേഴ്സ് ആയാലും സ്റ്റുഡൻസ് ആയാലും അവരും ഇങ്ങനെ റെക്കമെൻഡ് ചെയ്യും ഈ പാട്ട് പാടും ഈ പാട്ട് പാടും. അതിനു മുമ്പ് ഞാൻ മാപ്പിള പാട്ടും അത്ര പാടാറുണ്ട്. ശരി,
അപ്പൊ അങ്ങനെ അപ്പൊ നമുക്ക് ഇന്ന് ഫാത്തിമയുടെ പാട്ടൊരെണ്ണം കേട്ടോക്കാം അല്ലേ. ചിരകായിരുന്നല്ലോ നീ അറിയാതെ പോയെന്നു നാ നിഴലോ മാഞ്ഞു പോയി വഴിയും മറന്നു പോയി തോരാത്ത് രാമഴയിൽ ചൂട്ടുമടഞ്ഞു പോയി പാട്ടും മറന്നു പോയി ജ്ഞാനം ശൂന്യമായി. ഉടലും ചേർന്നു പോയുയിരും പകുത്തുപോയി ഉള്ളം പിണഞ്ഞു പോയി ഒറ്റയ്ക്കിരുന്ന് കാതങ്ങൾ നീന്തണം നീയാം തീരമേറാൻ. ചിരകായിരുന്നല്ലോ നീ അറിയാതെ പോയെന്നു നാ നിഴലോ മാഞ്ഞു പോയി വഴിയും മറന്നു പോയി തോരാത്ത് രാമഴയിൽ ചൂട്ടുമണഞ്ഞു പോയി പാട്ടും മുറിഞ്ഞു പോയി ഞാനും ശൂന്യമായി.